ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു പീകോക്ക് ബോട്ടിൽ ആർട്ടാണ്. അതായത് നമ്മളീയൊരു ബോട്ടിൽ മയിലിനെയാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം ബോട്ടിൽ ക്ലീൻ ആക്കി എടുക്കുക, അതിനുശേഷം വൈറ്റ് കളർ വെച്ചിട്ട് ബോട്ടിലൊന്ന് ബേസ് കോട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാൻ വൈറ്റ് അക്രിലിക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിലിന് വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ലപോലെ ഉണക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിൽ മാത്രം ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബ്രഷ്, ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ വൈറ്റ് കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത, സെയിം സ്പോഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ബ്ലൂ അല്ല കിട്ടിയിട്ടുള്ളത്, കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അന്നോ പെയിൻറ് ചെയ്തെടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ആ ഒരു ബ്ലൂവിൽ കുറച്ച് വൈറ്റ് കളറും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ആക്കിയിട്ട് അതിൻ്റെ താഴെയിലും കുറച്ചൊന്ന് പെയിൻറ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു സ്പോഞ്ചിൽ വൈറ്റ് കളർ ആക്കിയിട്ട് ആ ഒരു നടുഭാഗത്ത് മാത്രം വൈറ്റ് കളർ ഒരു കോട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ സാപ്പ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സാപ്പ് ഗ്രീൻ മാത്രം ആകുമ്പോൾ ഒരു വൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സെയിം സ്പോഞ്ചിൽ തന്നെ ജസ്റ്റ് യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒരു കളറാക്കിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു പെയിൻറ്റിൻ്റെ മൂന്ന് ഭാഗത്തും പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ഇതിലൊരു മയിലിൻ്റെ ഒരു പിക്ചറാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു മയിലിൻ്റെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു കഴുത്തിൻ്റെ ആ ഒരു ഭാഗം മാത്രം, ഒരു ഉടൽ മാത്രം, ആ ഒരു പീലി ഒന്നും വരച്ചിട്ടില്ല. എന്നിട്ട് അത് ഇനി നമുക്ക് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കൈ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്, പേൾ കളറാണ്. ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു പിക്ചറിൻ്റെ ആ ഒരു കഴുത്തു ഭാഗം ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു പെയിൻറ് വെച്ചിട്ട് ആ ഒരു മയിലിൻ്റെ ഉടൽഭാഗം റെഡി ആക്കിയിട്ടുണ്ട്. അടുത്തത് ഞാൻ ഗോൾഡൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, അതും പേൾ കളർ തന്നെയാണ്. ആ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു മയിലിൻ്റെ ആ ഒരു ചിറകിൻ്റെ ആ ഒരു ഭാഗം വരുന്നുണ്ടല്ലോ, ആ ഒരു ഉടലിനെ തന്നെ വരുന്ന ചിറക്, അത് ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആവണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു മയിലിൻ്റെ ആ ഒരു പീലികൾ വരച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാപ്പ് ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതുപോലൊരു എന്താ പറയുക, താഴോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു മയിലിൻ്റെ ആ ഒരു പീലി മൊത്തത്തിലും ഇതുപോലെ ഒരു ഷേപ്പിൽ തന്നെ വരഞ്ഞിട്ട് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവട്ടെ കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ആ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ആക്കാണ്ട് വെച്ചിട്ടില്ല ആ ഒരു മുകളിലുള്ള ഒരു ചിറക്, അത് ഒന്ന് സെറ്റാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബേൺസി തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ലൈൻസും പിന്നെ ആ ഒരു ചിറകാണെന്ന് തോന്നിക്കുന്ന കുറച്ച് എന്താ പറയുക, ഡിസൈൻസൊക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു സാപ്പ് ഗ്രീൻ കളറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അടുത്തത് ഞാൻ ദൈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് ലൈറ്റ് ബ്ലൂ കളറാണ്. അതിൻ്റെ നമ്പർ 239 ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു നമ്പറാകുമ്പോൾ നമ്മൾ കളറിൻ്റെ ഒരു ഷെയ്ഡ് മാറ്റം വരും. നമ്പർ ചേഞ്ച് ആകുമ്പം കളറിൻ്റെ ഒരു ഷെയ്ഡ് മാറ്റം വരും. അപ്പോൾ ആ ഒരു കളർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സാപ്പ് ഗ്രീനിൻ്റെ ഉള്ളിലായിട്ട് എന്താ പറയുക, ഒരു ഡിസൈൻ ഇതുപോലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു മയിൽപ്പീലിൻ്റെ ഒരു ഇതാണ് വരച്ച് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ മയിൽപ്പീൽ ശ്രദ്ധിച്ചാൽ കാണാം ഈ ഒരു കളർ ഉണ്ടാവും അതിൽ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തന്നെ അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ അത് മൊത്തത്തിലും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഞാൻ ക്രോം യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇപ്പം ബ്ലൂ കളർ വെച്ചിട്ട് ആക്കിയിട്ടുള്ള അതിൻ്റെ ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ ശ്രദ്ധിക്കാം. അങ്ങനെ ഇപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു ബ്ലൂ കളറിൻ്റെ ലൈറ്റ് ബ്ലൂ കളറിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ ഒരു ബ്ലൂ കളറിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് ഡിസൈൻ കൂടെ വരച്ച് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മയിൽപ്പീലിയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതേപോലെയാണ് ഏകദേശം ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് ഫിനിഷ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ യെല്ലോ കളറും സാപ്പ് ഗ്രീനും മിക്സ് ആക്കിയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ കളറാക്കിയിട്ട് ഇതുപോലൊരു എന്താ പറയുക കുഞ്ഞ് എന്താ പറയുക തൂവല് പോലെ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഓലയെല്ലാം വരക്കുന്ന പോലെ ആ ഒരു നമ്മളിപ്പം വരച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു സൈഡിൽ നിന്നൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ലീഫ് ഗ്രീൻ കളർ എടുത്തിട്ട് അതൊന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മയിലിൻ്റെ ചിറകിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് കണ്ണും കൂടെ വരക്കുന്നുണ്ട്. കണ്ണ് ഞാൻ ബ്ലാക്ക് കളർ വെച്ചിട്ട് വരച്ച് നോക്കി, പക്ഷേ അത് കോളായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ട് തന്നെ ആ ഒരു കൊക്കും കൂടെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ വരച്ച് കൊളാക്കിയ ആ ഒരു കണ്ണ് വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ശരിയാക്കുന്നുണ്ട്. അടുത്തത് ആ ഒരു മയിലിൻ്റെ തലേൻ്റെ മുകളിലുണ്ടാകുന്ന ഒരു കുഞ്ഞ് ഇതുണ്ടല്ലോ, അതൊന്ന് വരച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മയിലിൻ്റെ ഏകദേശം രൂപമായിട്ടുണ്ട്. ഇതിപ്പം വായുവിൽ നിൽക്കുന്ന മയിൽ പോലെയുള്ളത്. അപ്പം നമുക്ക് മയിലിനെ മരത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഞാൻ ബേൺസ് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മരത്തിൻ്റെ ബ്രാഞ്ചസ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്രാഞ്ചസൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നോക്കുമ്പം ആ ഒരു മയിൽ നമ്മൾ ആ ഒരു ബ്രാഞ്ചസിൻ്റെ ആ ഒരു മുകളിൽ നിൽക്കുന്ന പോലെയുണ്ട്. ഇനി അടുത്തത് ആ ഒരു കുഞ്ഞ് രണ്ട് കാലും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ബ്രാഞ്ചസിന് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മജന്ത കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ ഫേവറേറ്റ് കളറൊക്കെ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഫ്ലവേഴ്സൊക്കെ വരച്ച് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ കുറച്ച് ലീവ്സും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫ്ലവേഴ്സിൻ്റെ നടുവിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളർ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു മയിലിൻ്റെയും ട്രീയുടെ ആ ഒരു ബ്രാഞ്ചസിൻ്റെ ഒക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ വൈറ്റ് കളർ വെച്ചിട്ട് നമ്മൾ താഴത്തെ ആ ഒരു ഗ്രീൻ കളറ് വരച്ചെടുത്ത് കുറച്ച് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇപ്പോൾ ഫ്ലവേഴ്സ് വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലീഫ് ഗ്രീൻ കളറും പിന്നെ യെല്ലോയും എല്ലാ കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ആ ഒരു ഗ്രീന് പെയിൻറ് ചെയ്തെടുത്ത് അപ്പോൾ ഇതും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ പീകോക്ക് ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളൊരു പീകോക്കിൻ്റെ ഒരു ലുക്കെല്ലാം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്കൊരു കൂട്ട് വാർണിഷും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാർണിഷ് ആക്കി കൊടുക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ബോട്ടിലാർട്ട് ചെയ്തിട്ട് വാർണിഷ് അപ്ലൈ ചെയ്തിട്ട് ക്ലീൻ ആക്കാൻ വിട്ടുപോയിട്ട് ആ ഒരു ബ്രഷ്. സാധാരണ നമ്മൾ മണ്ണെണ്ണയിൽ ഇട്ട് വെച്ചിട്ട് ക്ലീൻ ആക്കലാണ്, ഇത് ഞാൻ സംഭവം വിട്ടുപോയി. ഇപ്പം വടി പോലെയുണ്ട് ബ്രഷ്, എന്നാലും അതിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യലാണ് കേട്ടോ. ഏതായാലും നമുക്ക് വാർണിഷും കൂടെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടാ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പീകോക്ക് ബോട്ടിലാർട്ട്? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല രസമില്ലേ കാണാനായിട്ട്? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ഞാൻ വിചാരിച്ചതിനേക്കാളും സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതായിരിക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.